എരമംകുട്ടൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വ പരിശോധന നടത്തി. രണ്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കേന്ദ്ര പുകയില നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് പിഴയും ഈടാക്കി. എരമംകുട്ടൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണമാണ് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചിത്വ പരിശോധന നടത്തിയത്. ഹോട്ടലുകൾ, കൂൾ ബാറുകൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടന്നത്. വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന കൂൾ ബാറുകളും മറ്റും ശുചിത്വം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. പ്ലാസ്റ്റിക് ബാഗുകളും ഡിസ്പോസിബിൾ ഗ്ലാസും ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാതമംഗലം ടൗണിലത്തെ മുഴുവൻ ഹോട്ടലുകളും അതുപോലെ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കടകളും കൂൾ ബാറുകളൊക്കെ തന്നെ നമ്മളിന്ന് പരിശോധന നടത്തി. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക ഉത്തരവ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാ സ്ഥലത്തും പരിശോധന നടത്തിയത്. സ്ഥിരമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അതിൽ കണ്ടത് പല സ്ഥലങ്ങളിലും പഞ്ചായത്ത് ലൈസൻസ് പുതുക്കാത്തൊരവസ്ഥ ഉണ്ട്. അതുപോലെ മാലിന്യ സംസ്കരണം വേണ്ട രീതിയിൽ നടത്തുന്നില്ല. അങ്ങനെയുള്ള പ്രയാസങ്ങളാണ് കണ്ടത്. മറ്റ് ഭക്ഷണ സാധനങ്ങൾ, പഴയ ഭക്ഷണ സാധനങ്ങൾ അങ്ങനെയൊന്നും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ശുചിത്വ കാര്യത്തിൽ ഏറെക്കുറെ എല്ലാ സ്ഥാപനങ്ങളിലും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഷവർമ്മയാണ് ഇപ്പോൾ നമ്മളൊരു വില്ലനായി മാറിയിരിക്കുന്നത്. അത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ ടൗണിൽ ഇപ്പം പ്രവർത്തിക്കുന്നില്ല. കേന്ദ്ര പുകയില നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുകയും ചെയ്തു. പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി മോഹനൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി പി ഗോവിന്ദൻ നമ്പൂതിരി, കെ ടി ജയപ്രകാശ്, കെ വി പ്രേംകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.